ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റത്തിനേയും ഫീമെയിൽ റീപ്രഡക്റ്റി സിസ്റ്റത്തിനെ പറ്റി പഠിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്പെർമാറ്റോജെനസ് അതായത് സ്പേം ഫോമേഷനെ പറ്റിയാണ് പഠിക്കുന്നത് സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്നത് പ്യുബോർട്ടി ആയതിനു ശേഷമാണ് മെയിലിൽ സ്പേം ഫോമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇത് നടക്കുന്നത് ടെസ്റ്റിസിൻ്റെ അകത്ത് ഉള്ള ഒരു പോർഷനിലാണ് ഇത് നടക്കുന്നത് സെമിനിഫ്രസ് ട്യൂബിലാണ് നടക്കുന്നത് അപ്പോൾ ഇത് അഞ്ച് ഫേസിലായിട്ടാണ് നടക്കുന്നത് അഞ്ച് സ്റ്റെപ്പുകളിലായിട്ടാണ് നടക്കുന്നത് ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ് അപ്പോൾ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ് എന്ന് വെച്ചാൽ ഈ സെമിനിഫറസ് ട്യൂബിൻ്റെ ഇൻറ്റേർണലായിട്ട് ലൈൻ ചെയ്ത് രണ്ട് ടൈപ്പ് സെൽസാണ് കാണപ്പെടുന്നത് ഒന്ന് സ്പോമാറ്റോഗോണിയും ഒന്ന് മെയിൽ ജേം സെൽസ് സ്പോമാറ്റോഗോണിയുടെ വേറെ പേരാണ് മെയിൽ ജേം സെൽസ് അതിന് നമ്മൾ സ്പോം മദർ സെൽസ് എന്നും അറിയപ്പെടുന്നു പിന്നെ വേറൊരു സെല്ലുണ്ട് നമ്മൾ സെർട്ടോളി സെൽ അല്ലെങ്കിൽ സെൽ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ സ്പോമാറ്റോ ഗോണിയ മൈറ്റോസിന് വിധേയമാകും എന്നിട്ട് അവരുടെ നമ്പർ നല്ലപോലെ പോലെ കൂട്ടും അങ്ങനെ ഈ നമ്പർ കൂടി ഒരുപാട് സ്പോമാറ്റോ ഫോം ചെയ്യൂലോ അതിൽ രണ്ട് ടൈപ്പ് സ്പോമാറ്റോ ഗോണിയും കാണപ്പെടുന്നു ഒന്ന് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് സ്പോം ഫോം ചെയ്യാൻ കഴിവുള്ള സ്പോമാറ്റോ ഒന്ന് അതിനുള്ള കഴിവില്ലാത്ത സ്പോമാറ്റോ അങ്ങനെ കഴിവില്ലാത്ത സ്പോമാറ്റോ ഗോണിയ സ്റ്റെം സെൽസായിട്ട് മാറും അപ്പോൾ അതിന് ഫാദർ ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇനി രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഫേസ് ആണ് ഈ ഫേസിൽ ഫേസിലെന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ആവാൻ കഴിവുള്ള സ്പോമാറ്റോ അപ്പം അത് ഡിപ്ലോയിഡ് ആണെന്ന് അറിയാം കാരണം നമ്മുടെ ഹ്യൂമൻ്റെ അതൊരു സെല്ലായിരുന്നു അത് സെർട്ടോളി സെൽ നേരത്തെ പറഞ്ഞ സെർട്ടോളി സെല്ലിൽ നിന്ന് ന്യൂട്രിയൻസ് അക്യൂർ ചെയ്തിട്ട് അവരുടെ സൈസ് കുറച്ചും കൂടെ കൂട്ടും അങ്ങനെ ഉണ്ടാകുന്ന ഒരു സെല്ലാണ് പ്രൈമറി സ്പെമാറ്റോ എന്ന് പറയുന്നത് അതിൻ്റെ പ്ലോയിഡിയും ടു എൻ ആണ് കാരണം അവിടെ മിയോസിസ് അങ്ങനെയുള്ള ഒന്നും നടന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊഐ ഡി ടു എൻ ആണ് ഇനി അടുത്ത ഫേസിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അടുത്ത ഫേസിൻ്റെ പേരാണ് മെച്യുറേഷൻ ഫേസ് എന്ന് പറയുന്നത് ഈ മെച്യൂറേഷൻ ഫേസിൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അതായത് ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള പ്രൈമറി സ്പെർമാറ്റോസൈസ് മിയോസിസിന് വിധേയമാവുകയാണ് അപ്പോൾ മിയോസിസ് നമുക്കറിയാം മിയോസിസ് വണ്ണും മിയോസിസ് ടുവും അങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത് മിയോസിസ് വണ് എന്ന് പറയുന്നത് നമ്മുടെ റിഡക്ഷൻ ഡിവിഷനാണ് അതായത് ആദ്യം എത്ര ക്രോമസോമാണോ ഉണ്ടായത് അതിൻ്റെ പകുതിയാവും അപ്പോൾ ഇവിടെ നോക്കി പ്രൈമറി സ്പെമാറ്റോ ആദ്യം ടു എൻ ആയിരുന്നു അത് മിയോസിസ് വണ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫ്ലോവിഡിയും ഹാഫായി അതായത് എൻ ആയി അങ്ങനെ ഉണ്ടാകുന്ന പുതിയ സെൽസുകളെ പറയുന്ന പേരാണ് സെക്കൻഡറി സ്പെർമാറ്റോ എന്ന് പറയുന്നത് ഒരു പ്രൈമറി സ്പെമാറ്റോ സൈറ്റിന് രണ്ട് സെക്കൻഡറി സ്പെമാറ്റോ സൈറ്റാണ് ഫോം ചെയ്തത് ഇനി മിയോസിസ് ടു നടക്കുന്നത് സെക്കൻഡറി സ്പെമാറ്റോ ഈ സെക്കൻഡറി സ്പെർമാറ്റോ മിയോസിസ് ടു നടക്കും മിയോസിസ് ടു എന്ന് പറയുന്നത് ഇക്വേഷണൽ ഡിവിഷൻ അതായത് മൈറ്റോസിന് ആണ് അതായത് ആദ്യം എത്ര ക്രോമസോമാണോ ഉണ്ടായിരുന്നത് ആ ക്രോമസോം ആയിരിക്കും മിയോസിസ് ടു കഴിഞ്ഞതിനു ശേഷം കാണപ്പെടുന്നത് അപ്പോൾ ആദ്യം ഹാപ്പ് ലോഡായിരുന്നു ശേഷവും ഹാഫ് ലോഡായിരിക്കും അപ്പോൾ സെക്കൻഡറി സ്പെർമാറ്റോ സൈ സൈറ്റ് മിയോസിസ് ടുവിന് വിധേയമായിട്ട് നാല് സ്പെമാറ്റിട്ട് ഫോം ചെയ്യും ഒരു സെക്കൻഡറി സ്പോമാറ്റോ സൈറ്റിൽ നിന്ന് രണ്ട് സ്പോമാറ്റിഡാണ് ഫോം ചെയ്യുന്നത് അപ്പോൾ രണ്ട് സെക്കൻഡറി സ്പോമാറ്റോ സൈറ്റിൽ നിന്ന് നാല് സ്പോ ഫോം ചെയ്യുന്നത് ഈ സ്പെമാറ്റഡ് സ്പോമോ ആയി മാറുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പോമിയോജെനസിസ് എന്ന് പറയുന്നത് ഈ സ്പോമിയോജെനസിസ് സമയത്ത് ഡിഫറെൻസിയേഷനാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് അപ്പോൾ ഇത് ഹാപ്ലോഡായിരുന്നു സ്പോമാറ്റിഡ് സ്പോമോ ഹാപ്ലോഡാണ് ഈ സ്പോമിനെ അതിനുശേഷം നമ്മുടെ നേരത്തെ പറഞ്ഞ സെർട്ടോളി സെല്ലിലോട്ട് അതിനെ അതിൻ്റെ ഹെഡ് അറ്റാച്ച് ചെയ്ത് വയ്ക്കും അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനൊക്കെ അതിൽ നിന്ന് എടുത്തോളും ഇനി സ്പോമിയേഷൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് ഈ സ്പോമിൻ്റെ ഹെഡ് അതിൽ നിന്ന് ഫ്രീ ആയിട്ട് സെമിനിഫ്രാസ് ട്യൂബിലിൻ്റെ അകത്തു നിന്ന് പുറത്തോട്ട് പോകും അപ്പോൾ അങ്ങനെ സ്പോം ഫ്രീ ആവും ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്പോമിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രൈമറി സ്പോമാറ്റോ നിന്ന് നാല് സ്പോമും ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് രണ്ട് സ്പേമുമാണ് ചോ ഫോം ചെയ്യുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മാത്തമെറ്റിക്കൽ പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്പെർമാറ്റോസൈറ്റ് ഓൾഡേജിലും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഫിനോമനാണ് ഒരു പ്രോസസ്സാണ് അപ്പം ഇതൊക്കെയാണ് സ്പെർമാറ്റോസൈറ്റിൻ്റെ ടോപ്പിക് അടുത്ത വീഡിയോയിൽ നമ്മൾ സ്പേമിൻ്റെ സ്ട്രക്ചറിനെടുക്കാം താങ്ക് യു